നമസ്കാരം. പ്രിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജാക്ക് ഡാനിയലിന്റെ ഫസ്റ്റ് ഹാഫ് റിവ്യൂ ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. അതിനും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാനും ശ്രമിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. ആദ്യത്തെ ഹാഫിൽ ഞാൻ ആദ്യത്തെ ഹാഫ് രണ്ട് രീതിയിൽ പറയാം. ഒന്ന് പോസിറ്റീവ്സും പറയാം, ഒന്ന് നെഗറ്റീവ്സും പറയാം. വീഡിയോയുടെ അവസാനം വരെ കണ്ടിരിക്കും. കാരണം നെഗറ്റീവ്സും പോസിറ്റീവ്സും നോക്കിയിട്ട് നിങ്ങൾ തന്നെ ഒരു തീരുമാനത്തിലെത്തുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ആദ്യത്തെ ഹാഫിൽ തുടങ്ങിയപ്പോൾ ടൈറ്റിൽസൊക്കെ കാണിച്ചപ്പോൾ ഒരു ഹോളിവുഡ് ലെവലായി തോന്നിയിട്ടുണ്ടായിരുന്നു. ടൈറ്റിൽസൊക്കെ എഴുതി കാണിച്ചതൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു. മുന്നോട്ട് പോകുമ്പോൾ അർജുൻ്റെ സ്ക്രീൻ പ്രസൻസ് നന്നായിട്ട് തോന്നി. അതുപോലെ തന്നെ നമ്മുടെ ദിലീപിൻ്റെ സ്റ്റണ്ട്സൊക്കെ വളരെയധികം ഗംഭീരമായിട്ട് തോന്നി. അത്യാവശ്യം കുറച്ച് കുറച്ച് ട്വിസ്റ്റുകളൊക്കെ ഉള്ളൊരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. വളരെയധികം ഇഷ്ടപ്പെട്ടു. സൈജു കുറുപ്പിൻ്റെ പെർഫോമൻസ് ഗംഭീരമായിരുന്നു. കോമഡി റോളൊക്കെ അദ്ദേഹം ഇപ്പോൾ മാസ്റ്ററാണ്. അതുപോലെ തന്നെ അശോകൻ റോളും സപ്പോർട്ടിംഗ് റോളും വളരെയധികം ഇഷ്ടപ്പെട്ടു. നായിക പ്രാധാന്യം അത്യാവശ്യമുള്ളൊരു സിനിമയാണ്. അവരും അവരുടെ റോളുകൾ ഭദ്രമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ നെഗറ്റീവ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ അർജുന് കൊടുത്തിരിക്കുന്ന ബി ജി എം വല്ലാതെ അരോചകമായിട്ട് തോന്നി. എവിടെ അദ്ദേഹം പോയാലും ഈ ബി ജി എം ഫോളോ ചെയ്യുന്നുണ്ട്, അത്ര സുഖകരമായിട്ട് തോന്നിയില്ല. പിന്നെ ചില സന്ദർഭങ്ങളിൽ ആവശ്യമില്ലാത്ത കുറേ തമാശകൾ കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്. അത് ആ പടത്തിൻ്റെ മൂഡിനെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റണ്ട്സൊക്കെ അത്യാവശ്യം കൊള്ളാം, പക്ഷേ പീറ്റർ ഹെയ്നൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനാണെന്ന് അറിയത്തില്ല പീറ്റർ ഹെയ്നൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. കൊണ്ടുവന്നത് പോട്ടെ, ജസ്റ്റ് ഒന്ന് കാണിച്ചു മുന്നോട്ട് പോകുന്നു. പക്ഷേ കാണിച്ചിരിക്കുന്ന മധുരാജയും അതുപോലെ തന്നെ പേട്ടയും പുലിമുരൻ്റെ ഒക്കെ റെഫറൻസ് ആണ്. എനിക്ക് ഫാൻസിന് കൈയടിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച പോലെ തോന്നി. നമ്മുടെ സിനിമയുടെ മൂഡ് വല്ലാതെ അങ്ങ് ഇല്ലാതാക്കി കളയുന്ന പോലെ തോന്നി. പിന്നെ ജനാർദ്ദനൊക്കെ കട്ടൊക്കെ ഇംഗ്ലീഷ് പറയുന്നത് എന്തിനാണെന്ന് അറിയത്തില്ല. ജനാർദ്ദൻ ഇംഗ്ലീഷൊക്കെ പറയുന്നത് ഒരു അരോചകമായിട്ട് തോന്നി. കൊള്ളാവുന്നതാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ഇന്നസെൻ്റ് ഉണ്ട്. ഇന്നസെൻ്റ് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. സ്റ്റണ്ട്സൊക്കെ വലിയ മോശമില്ലാത്ത രീതിയിൽ കൊള്ളാവുന്ന രീതിയിൽ പോയിട്ടുണ്ട്. തിരക്കേടില്ലാത്തൊരു ഫസ്റ്റ് ഹാഫ് എന്ന രീതിയിൽ കണ്ടിരിക്കാൻ പറ്റും. അല്ലാതെ ഒരു അമിത പ്രതീക്ഷയൊന്നും കൂടി പോയി കാണാതിരിക്കുക. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനാണെങ്കിൽ വലിയ തിരക്കേടില്ലാത്ത കഥയാണ്. അത്യാവശ്യം നോർമൽ ഓഡിയൻസിനൊക്കെ കണ്ടിരിക്കാൻ പറ്റുന്ന കഥയാണ്. ദിലീപ് ഫാൻസിന് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കണ്ടിരിക്കാം. എനിക്കും കുഴപ്പമില്ലാന്നേ തോന്നിയുള്ളൂ. അതിൽ കൂടുതലൊന്നും തോന്നിയിട്ടില്ല. ബി ജി എം ഒക്കെയാണ് വല്ലാതൊരു ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ നമ്മുടെ അഭിനയത്തിലാണെങ്കിലും എല്ലാവരും നല്ല രീതിയിലാണ് അഭിനയിച്ചിട്ടുള്ളത്. അഭിനയത്തിൻ്റെ കുഴപ്പമൊന്നുമില്ല. ഒരു പോലീസ് ഓഫീസറും പിന്നെ ഒരു കമ്മീഷണറായിട്ട് ഇടയ്ക്ക് വരുന്ന പുള്ളിയുടെ അഭിനയമൊന്നും അത്ര രസകരമായിട്ട് തോന്നിയില്ല. ബാക്കിയുള്ളവരുടെയൊക്കെ കുഴപ്പമില്ലാതായിട്ട് തോന്നി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ഹാഫ് റിവ്യൂ ആയിട്ട് വരുന്നവർക്ക് ബൈ.